പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ അതിദാരുണമായ മരണം നമ്മളിലെല്ലാവരിലും വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഫെബ്രുവരി 18 സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു മുമ്പ് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ബെൽറ്റ് അടക്കം ഉപയോഗിച്ച് ആ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും ആത്മഹത്യയിലേക്ക് പ്രതികൾ സിദ്ധാർത്ഥനെ എത്തിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നുണ്ട്. ഇതിലെ പ്രതികൾ എന്ന് പറയുന്നത് SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃപദവിയിലുള്ളവർ തന്നെയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇതിനു മുമ്പും ഇതുപോലുള്ള ഇൻസിഡൻസ് ധാരാളം ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. സോ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് അക്രമ രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊരു വിശകലന വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ഭരണം നടത്തുന്ന രാഷ്ട്രം. അതിൽ വോട്ടവകാശമുള്ള എല്ലാ ജനങ്ങളും ഭാഗമാകുന്നുമുണ്ട്. രാജ്യത്ത് പൊതുവായും സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായും പല രാഷ്ട്രീയ സംഘടനകളുമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് കലാലയ രാഷ്ട്രീയം. പൊതു രാഷ്ട്രീയത്തിൽ എന്ന പോലെ തന്നെ വിദ്യാലയത്തിലെ രാഷ്ട്രീയത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നാളത്തെ പൗരന്മാരായി തീരേണ്ട വിദ്യാർത്ഥികൾ ഇന്നേ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമെന്ന ആശയമാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള പ്രധാന കാരണം. അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെ പോഷക സംഘടനകളായി ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടായി. ഇത്തരം സംഘടനകൾ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് നന്മയാണോ തിന്മയാണോ ചെയ്യുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വിദ്യാർത്ഥികളുടെ ചിന്തയെ സന്മാർഗത്തിലൂടെ തിരിച്ചുവിട്ട് വിദ്യാലയ അന്തരീക്ഷം ശുദ്ധീകരിക്കുവാൻ ഇത്തരം സംഘടനകൾക്ക് സാധിക്കും. അവരുടെ പ്രവർത്തനങ്ങൾ രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികളിലെ സർഗാത്മകത വളർത്തുവാനും അവരെ ചരിത്രത്തിന്റെ വീതിയിലൂടെ നടത്തുവാനും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും. ചരിത്രം എന്നത് 100% സത്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ വിവിധ കോണുകളിൽ നിന്ന് പരിശോധിക്കുവാൻ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ സ്വാധീനം വിദ്യാർത്ഥികളെ സഹായിക്കും. നിരവധി കലാകാരന്മാരെയും നേതാക്കന്മാരെയും സാംസ്കാരിക നായകന്മാരെയും ഭാവിയിലേക്ക് വളർത്തിയെടുക്കുവാൻ ഇത്തരം സംഘടനകൾക്ക് കഴിയും. സ്വന്തമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുവാനും ജീവിതത്തെ സധൈര്യം നേരിടുവാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുവാൻ ഇത്തരം സംഘടനകൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ടാണ് കൂടുതലും സംഭവിച്ചു കാണുന്നത്. പഠിപ്പ് മുടക്കുന്നതിലേക്കും മുദ്രാവാക്യം വിളിക്കുന്നതിലേക്കും മാത്രമായി ഇത്തരം സംഘടനകൾ ചുരുങ്ങിപ്പോയെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇതിന് പ്രധാന കാരണം നേതൃപദവിയിലേക്ക് വരുന്നവരുടെ യോഗ്യതക്കുറവ് തന്നെയാണ്. നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്കായി യാതൊരുവിധ യോഗ്യതാ മാനദണ്ഡങ്ങളും ഇത്തരം സംഘടനകൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നിപ്പോകും. ഇത്തരം നടപടിക്രമങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ വിദ്യാർത്ഥികളിൽ അരാഷ്ട്രീയത പരത്തുന്നതിനും കാരണമായി തീരും. ആ പയ്യൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അതിന് കാരണക്കാരായവരും നിശബ്ദരായി നിന്ന വിദ്യാർത്ഥികളും അരാഷ്ട്രീയതയുടെ ഉദാഹരണങ്ങളാണ്. മാസ് ഡയലോഗുകൾക്കും BGM കൾക്കും അടിമപ്പെട്ടു പോയവരായും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ളവർ നേതൃപദവിയിലേക്ക് വന്നാൽ സിനിമയിൽ ആരാധിച്ച ടെറർ ഹീറോയെ അവർ ജീവിതത്തിൽ പകർത്തുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം അധികാരവും ഒരു ലഹരി തന്നെയാണ്. ഇങ്ങനെയുള്ളവരിൽ ക്രമേണ സ്വേച്ഛാധിപത്യ മനോഭാവം വർദ്ധിച്ചു വരും. അതായത് മറ്റുള്ളവരെല്ലാം നമുക്ക് കീഴിലാണെന്നും നമ്മളാണ് എല്ലാത്തിനും മുകളിലെന്നും നമ്മുടെ തീരുമാനങ്ങളാണ് എല്ലാത്തിനും അതീതമെന്നുമുള്ള ചിന്താഗതി നമ്മളെ വല്ലാണ്ട് ഭ്രമിപ്പിക്കും. ഇങ്ങനെ സ്വേച്ഛാധിപത്യ മനോഭാവമുള്ളവർ വിദ്യാർത്ഥികളിൽ ആശയങ്ങളല്ല, മറിച്ച് ഭീതിയാണ് വളർത്തുക. അതുകൊണ്ട് തന്നെ അക്രമങ്ങൾ പങ്കിടുന്നവരെയല്ല, മറിച്ച് ആശയങ്ങൾ പങ്കിടുന്നവരെയാണ് നമുക്ക് ആവശ്യം. നിലവിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനമായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.